ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ഓരോ ദിവസം ഓരോ സ്ഥലങ്ങൾ. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലാണ്. നമുക്ക് എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് വേറൊന്നല്ല, തൃശ്ശൂർ പൂരം. ആക്ച്വലി തൃശ്ശൂർ പൂരം നാളെയാണ്. അപ്പോൾ നാളെ നമുക്ക് പോകാൻ പറ്റില്ല, കാരണം നമ്മൾ പോവാറായി മുംബൈക്ക്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ മുന്നുള്ള ചമയവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് കാണണം എന്ന് കുറേ ആയി ആഗ്രഹിക്കണം. അപ്പോൾ ഇന്നലെ അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ അച്ഛനമ്മയൊക്കെ പോരുത്. അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ പെട്ടെന്നുണ്ടായ തീരുമാനമാണ്, ഞങ്ങൾ ചമയം കാണാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതാ പോവാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ബാക്കിയില്ല, നമുക്ക് പോകണ വഴിക്ക് നോക്കാം എന്താണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചകൾ എന്നുള്ളത്. സോ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ അങ്ങോട്ടാണ്. അങ്ങനെ നമ്മൾ വടക്കുന്നാഥൻ്റെ ഗ്രൗണ്ടിലെത്തി. ഇവിടെ ശരിക്കും പൂരത്തിൻ്റെ ഒരു വൈബ് കിട്ടും. ഫുൾ നമ്മുടെ കൈ നോക്കുന്ന സംഭവങ്ങൾ, തത്ത, പിന്നെ ഫുൾ എന്താ പറയുക, ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ്. എന്തായാലും ആദ്യം നമുക്ക് പോയി നോക്കാം. ഇവിടെ നല്ല അടിപൊളി തിരക്കാണ് കേട്ടോ. പൂരം എന്ന് പറഞ്ഞാൽ ഇതാണ് പൂരം. ഞാൻ പോയി ഒരു കേട്ടിട്ടല്ലേ ഉള്ളു, കണ്ടില്ലേ. ഇതാണ് അതാണ് അതാണ് ഇതിന്റെ ഭംഗി. ഈ ചൂടും ഇതാണ് അതിന്റെ ഒരു രസം. ഞാൻ പോയിട്ട് ഒരു കുട മേടിച്ചു വന്നു വേഗം, കാരണം നിക്കാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിത്തു പൂരം നോക്കി കണ്ടോളൂ. പൂരത്തിൻ്റെ തലേദിവസമാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇന്നാണ് നമ്മുടെ പൂരം തുടങ്ങുക എന്ന് പറയുന്നത്, അതായത് പൂര വിളംബരം എന്നാണ് പറയുക. അതാണ് ആ ഒരു ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നീതിലക്കാവിലമ്മ തെക്കേ ഗോപുരം നട തുറന്നിട്ടാണ് പൂരം തുടങ്ങുക. അങ്ങനെയാണ് പൂരം വിളംബരം ചെയ്യുക എന്നാണ് പറയുക കേട്ടോ. തെക്കേ ഗോപുരം തുറന്ന് ആന ഇപ്രാവശ്യം എറണാകുളം ശിവകുമാറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ശിവകുമാറിൻ്റെ പുറത്ത് ദേവി നീതിലക്കാവിലമ്മ, അതിൻ്റെ പുറത്ത് അങ്ങനെ എഴുന്നള്ളി വടക്കുനാഥനിലേക്ക് എഴുന്നള്ളുന്ന ഭഗവതിയാണെന്നാണ് പറയുക. ആ അങ്ങനെ എഴുന്നള്ളുമ്പോൾ കൂടെ ഗ്രാമവും കൂടെ അണിചേരും. അങ്ങനെ ആ ഗ്രാമവഴികളിലൂടെയൊക്കെ പൂരം കണ്ടിട്ടാണ് നമ്മുടെ ഈ ഒരു വടക്കുനാഥനിലേക്ക് എത്തുന്നത്. അങ്ങനെ വടക്കുനാഥനെ വലം വെച്ച് തെക്കേ ഗോപുരം തുറന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്ന ഭഗവതി നിലപാടുതറയിൽ വണങ്ങും. അങ്ങനെ തിരുവമ്പാടി അമ്പലത്തിൽ പിന്നെ എത്തും. അപ്പോൾ ആ ഒരു ഇതിലൂടെയാണ് പൂരം തുടങ്ങാന്നാണ് ഒരു വിശ്വാസം. അങ്ങനെയാണ് ഒരു ചടങ്ങ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എന്താ പറയുക, അത്ര രസമായിരുന്നു കേട്ടോ കാണാൻ. ഫസ്റ്റ് ടൈം അല്ലാത്തൊരു കുട്ടികളൊക്കെ ആകെ ഇതായി പോയി. നമുക്കെന്താ പറയുക, രോമാഞ്ചം വരികയാണോ, കണ്ണുനീര് വരികയാണോ, എന്താ പറയുക അല്ലേ, അവിടെ തുറന്ന് വന്നപ്പോഴേ വല്ലാത്തൊരു ഫീൽ. എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഫീല്, മനസ്സ് നിറഞ്ഞു പറയില്ലേ. തൃശ്ശൂർ പൂരാണ്. അതെ, അച്ഛനെങ്ങനെയുണ്ട്? ഇത് അച്ഛൻ മുന്നേ കണ്ടിട്ടുണ്ടത്? കണ്ടിട്ടുണ്ടല്ലേ. അവ എങ്ങനെയുണ്ട്? അടിപൊളി. ഇനി മെല്ലെ നമുക്ക് ഇങ്ങനെ നീങ്ങാം. ആ ചമയം കാണാം. ഈ
ഇനി നമ്മൾ ചമയം കാണാൻ പോവാണ്. അപ്പൊ ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ വാങ്ങാന്ന് വിചാരിച്ചു. കാരണം ജയന്റെ നാടായ കാരണം നീ ജയന ഏറ്റെടുത്തോളൂ ഞങ്ങളുടെ കയ്യില്. അവരെല്ലാം കണ്ടു എന്നല്ല, അവര് സാമ്പിൾ വെടിക്കെട്ട് കണ്ടു, രണ്ട് ചമയം കണ്ടു, അച്ഛനമ്മയൊക്കെ നല്ല വന്നിരുന്നു. അപ്പൊ അവരെല്ലാം കണ്ടു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മള് വന്നിട്ട് വാങ്ങാന്ന് വിചാരിച്ചു, വള മാല സംഭവം. ചമയം തിരക്ക് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് കാണാൻ പറ്റില്ലെങ്കിലും നാളെ പൂരല്ലേ. സോ ആദ്യം നമ്മള് പറമ്പിക്കാവ് പോവാം, പിന്നെ തിരുമ്പാടി. പൂരത്തിന്റെ ആവേശം. എക്സിബിഷൻ ഇതുവരെ വന്നിട്ട് നമ്മൾ അതും കൂടെ ഒന്ന് കാണാമല്ലോ. തൃശ്ശൂർ എക്സിബിഷൻ ഒന്നുകൂടി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നതല്ലേ, എല്ലാം ഒന്ന് കവർ ചെയ്ത് പോവാന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ രസകരമായ സംഭാരങ്ങൾ നന്നാരിയൊക്കെ കുടിക്കുമ്പോൾ വളരെ സുഖം. ഇതാണ് നമ്മുടെ ഏരിയ ഷോപ്പിംഗ്. കുട്ടികളകൾ ഇനി വാങ്ങണ്ട, ഫുള്ള് വിത്ത് ഒരു സൈഡില് പാറൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു സൈഡിൽ ഫുള്ള് ഷോപ്പിംഗ് ആണ്. നാടൻ ഐറ്റംസ് സ്വപ്ന, നിന്നെ കൂടാതെ ഇവിടെ വേറെ പാലക്കാടൻ കത്തി ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ നൊസ്റ്റാൾജിക് ഐറ്റംസ്, പൂരപ്പറമ്പിൽ കിട്ടുന്ന പുളിമിഠായി. ഇത് കഴിച്ചിണ്ടോ പുളിമിഠായി? പിന്നെന്താ പിന്നെന്താ? ആ പുളിമിഠായി സ്വർഗം കാണ സ്വർഗം. ജയൻ കുറെ വാങ്ങിയിട്ടുണ്ട്. ജീരക മിഠായി, ആ തേൻ മിഠായി എന്നിട്ട് മാല. ആ അത് കൊണ്ടിച്ചതാണ്.
നടക്കുന്നുണ്ട് കുട്ടികളുടെ അക്ഷര ശ്ലോകം. ഞങ്ങളിനി കുട്ടികൾക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എക്സിബിഷൻ കണ്ടെത്തിയിരില്ല. വാങ്ങി വാങ്ങി നമ്മുടെ കോഴിക്കോടൻ ഹലുവയൊക്കെ വാങ്ങി, തൃശ്ശൂർ വന്നിട്ട് കോഴിക്കോടൻ ഹലുവ, ജ്വല്ലറി കുറേ വാങ്ങി കുട്ടികൾക്ക്. പിന്നെ ഞങ്ങൾ ഓടി ഓടി നടക്കണ കാര്യം തിരുമമ്പാടിയുടെ കൂടെ കാണണം. സമയം ഓൾറെഡി 3 മണിയായി. അപ്പോൾ ഒരു ദിവസം ഫുള്ള് വേണം അല്ലേ നിൽക്കണം. നമ്മളെല്ലാം കണ്ടു, പൂരത്തിൻ്റെ ഇന്നത്തെ എല്ലാം കണ്ടു, നമ്മൾ എക്സിബിഷനും കണ്ടു, രണ്ട് ചമയം കണ്ടു, രാവിലത്തെ മെയിനായിട്ടുള്ള കണ്ടു. ഓ അത് എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. അതാ വണ്ടി വന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂരിനോട്, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ സ്ഥലത്തിനോട് വിട പറയാണ് അല്ലേ. ഇനി അങ്ങോട്ട് വീട്ടിലേക്ക്, പൂരങ്ങളുടെ പൂരം. ഇനിയിപ്പോൾ നമ്മൾ നേരെ ജയൻ്റെ വീട്ടിലേക്ക് പോവാണ്. സമയം ഓൾമോസ്റ്റ് 4 മണിയായി. അതെ, നല്ല മഴക്കാർ. മക്കളൊക്കെ വിശക്കുണ്ടാവും? വിശക്കണില്ല ആക്ച്വലി, വെള്ളം കുടിച്ച്, വെള്ളം കുടിച്ചിട്ട് ഓരോന്ന് കുടിച്ചിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും 4 മണിയായിട്ടോ. ജയൻ്റെ വീട്ടിൽ നമ്മൾ അപ്പോഴേക്കും ഒരു ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ എല്ലാവരും ഷെൻ്റെ അച്ഛനും ജയൻ്റെ അച്ഛനും അച്ഛനും എല്ലാവരും കൂടി ഇരുന്ന് വർത്ത അച്ഛനും അമ്മയൊക്കെ തലേദിവസം തന്നെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ കണ്ട് അവർ അതൊക്കെ ഫുള്ള് കണ്ട് എൻജോയ് ചെയ്തിട്ട് അവരിരിക്കാനായിട്ടോ. അപ്പം നമ്മൾ മാധവ് എല്ലാവരും ഉണ്ട്, കുട്ടികളും ഉണ്ട്.
എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ തൃശ്ശൂർക്കാരാണല്ലോ, അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ 5 മണിയായി. അത് കഴിഞ്ഞ് പൂരത്തിൻ്റെ സാധനങ്ങൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മളിതിനെ പുളിയച്ചാർ അല്ലെങ്കിൽ അരന്തക്ക എന്തൊക്കെയാണെന്ന് നമ്മൾ പറയാം, അതാണ് കേട്ടോ. അയ്യോ ഭയങ്കരമായ ടേസ്റ്റാണ്. ഒസ്റ്റൊടിച്ച് ഞാനൊരു വിധായി. ഇത് അങ്ങനെ ഒരു മിഠായി, ഒരു പമ്പരം പോലെ കറക്കുന്ന ഒരു മിഠായി. അപ്പോൾ ഇപ്രാവശ്യം പൂരത്തിന് ഹലവിയും പൂരിയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഒസ്റ്റൊടിച്ചു. ഇത് പിന്നെ അവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അപ്പവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നല്ല രസകരമായ ഒരു പൂരം കാഴ്ച. എല്ലാവരും കൂടി കുട്ടികൾക്കും വേറെ മിത്തുവിൻ്റെ ഫസ്റ്റ് പൂരമാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇത്ര വെയിൽ കൊണ്ടു എന്നുള്ളത് അറിയാലോ, ഇപ്പോഴത്തെ നാട്ടിലെ വെയിലും ചൂടും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ രാവിലെ എത്തിയിട്ട് ഈവനിങ് വരെ വെയിൽ കൊണ്ട് നടന്നിട്ടും നമുക്ക് അതൊന്നൊരു ഫീലേ ആയില്ല. ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് തൃശ്ശൂർ പൂരം ആളുകൾ ആ വെയിലും ചൂടും കൊണ്ട് കുടമാറ്റം കാണുന്നത് അല്ലെങ്കിൽ ഇത്ര മേളം കാണുന്നതും ഇതൊക്കെ കാണുന്നത് എന്താന്നുള്ളത് നേരിട്ട് പോയപ്പോൾ മനസ്സിലായി. കാരണം ആ ഒരു ആവേശത്തിൽ ഇതൊന്നും ഒന്നുമല്ല എന്നുള്ളത്. അപ്പം നമ്മളങ്ങനെ മെല്ലെ ഇറങ്ങുകയാണ്. അപ്പം ഇന്നത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ വ്ളോഗ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ബൈ.